പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ ബംഗ്ലാദേശികളായ നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ വളരെ ക്രൂരമായ രീതിയിൽ അക്രമം തുടരുകയാണ്. എന്നാൽ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ സംഘപരിവാരും തിരിച്ചടിക്ക് ഒരുങ്ങിയതാണ് പുതിയ വിവരം. അതായത് സംഘപരിവാർ ആക്രമത്തിൽ നാല് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബുർബാബർദൻ ജില്ലയിൽ മരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. എന്നാൽ തങ്ങൾ ചെറുത്തുനിന്നത് മാത്രമാണെന്നാണ് BJP പറയുന്നത്. ഇതിനിടയിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ ജഗൽമകൾ, ഹൂഗ്ലി, ജഗ്ലായ്പൂരി തുടങ്ങിയ ജില്ലകളിലേക്ക് CPMന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഒഴുകിയെത്തുകയാണ്. കാരണം CPMനും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും തൃണമൂൽ ഗുണ്ടകൾ ആക്രമം അഴിച്ചുവിടുന്നു. അവരിൽ നിന്ന് സംരക്ഷണം തേടിയിട്ടാണ് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഈ CPM കോൺഗ്രസ് അണികൾ ഒഴുകുന്നത്. ഇതിനിടയിൽ BJPയുടെ അധ്യക്ഷൻ ദിലീപ് ഘോഷ് പറഞ്ഞത് ഈ വരുന്നവർക്ക് സംരക്ഷണം ഒരുക്കുമെന്നും തൃണമൂൽ ഗുണ്ടകളെ ശക്തമായി നേരിടുമെന്നാണ് പറയുന്നത്. ഇന്നലെ JP നദ്ദ സോണാപൂരിലെത്തിയിരുന്നു. സോണാപൂരിലെത്തിയ അദ്ദേഹം അവിടെ പരിക്കേറ്റ BJP പ്രവർത്തകരുടെ വീടുകളിൽ മാത്രമല്ല CPM കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും പോയി, മരിച്ചവരുടെ വീടുകളിലും പോയി. പക്ഷേ JP നദ്ദയെ സോണാപൂരിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ് സോണാപൂരിൽ തമ്പടിച്ചിരുന്ന ഗുണ്ടകളെ ഇന്നലെ നദ്ദ വരുന്നതിന് മുമ്പ് തന്നെ BJP പ്രവർത്തകർ തല്ലി ഓടിച്ചിരുന്നു. അതിനുശേഷം ദില്ലിയിൽ ഇന്നലെ ABUP പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്. കാരണം ABUPയുടെ ഓഫീസ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ ആക്രമിച്ചിരുന്നു. അതായത് അടിക്ക് തിരിച്ചടി എന്നൊരു നിലയിലേക്ക് ഗതികെട്ട അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ സംഘപരിവാറിന് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിലെ അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ തൃണമൂലിന്റെ ഗുണ്ടകൾ നടത്തുന്ന ഒരു അക്രമമാണ്. അതായത് പോലീസുകാരാണ് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. അതുതന്നെയാണ് അവിടെ നടക്കുന്നതും. അതായത് BJP പ്രവർത്തകർ വളരെ കുറവുള്ള ഏരിയകൾ നോക്കിയാണ് ഇവർ അക്രമത്തിന് മുതിരുന്നത്. ഒപ്പം തന്നെ ഹിന്ദുക്കളുള്ള ഏരിയകൾ നോക്കിയാണ് അക്രമത്തിന് മുതിരുന്നത്. പക്ഷെ നേരെ മറിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നും ഇവർക്ക് അടുക്കാൻ പോലും കഴിയുന്നത് ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള അണികൾ ഈ BJP ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്നത്. ഏതായാലും ഗതികെട്ട സംഘപരിവാറും തിരിച്ചടിക്ക് ഒരുങ്ങിയതാണ് വിവരം. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, പുർബർദാൻ ജില്ലയിൽ നാലോളം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞിരുന്നു. ഏതായാലും അടിക്ക് തിരിച്ചടി നൽകാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് നീങ്ങേണ്ടി വന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.